വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ലിവറി ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ലിവറി എങ്ങനെയാണ് ഉണ്ടാക്കുക അതൊക്കെ പറയാനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഏത് മൂഡിൻ്റെ ആണോ അതിൻ്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാൻ ജെറ്റ് ബസിൻ്റെ ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് ഷെഡോണ്ട് ചെയ്യാം. ഷെയർ അടിച്ചു. പിക്സാർട്ട് ഇത് ചെയ്യാൻ വേണ്ട ആപ്ലിക്കേഷൻ ഏതെല്ലാം എന്ന് വെച്ചാൽ പിക്സാർട്ട് അല്ലെങ്കിൽ പിക്സൽ ലാബ്. ഞാനിപ്പോൾ പിക്സാർട്ടാണ് എടുക്കുന്നത്. ലോഡായി വരുന്നുണ്ട്. ലോഡായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇതാണ് വന്നിട്ട് കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആഡ് ഫോട്ടോ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ വരും. ലിവറി ഡിസൈനൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ആവുകയാണെങ്കിൽ കൊടുക്കാം. ഇതെടുക്കാം. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് നോക്കിയിരുന്നു. അതിലൊന്നും ഇങ്ങനെ ഒരു ട്രിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ കറക്റ്റ് അതിൻ്റെ സൈഡ് നോക്കി വെച്ചാൽ മതി. കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കോപ്പി കിട്ടും. ഫ്ലിപ്പ് റൊട്ടേറ്റ് എന്ന് കാണാം. അതിൽ ഇത് മൂന്നാമത്തേത് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അത് അതും അപ്പുറം ചെയ്ത പോലെ തന്നെ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ബ്ലെൻഡ് മൾട്ടിപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി വന്നു. മറ്റേ രണ്ടും ഇതുപോലെ തന്നെ ചെയ്യുക. ബ്ലെൻഡ് മൾട്ടിപ്ലൈ സെറ്റ് ആയിട്ടുണ്ട്. സെറ്റായി കൂടി ബ്ലെൻഡ്. ഇതാണ് ഇവിടെ കാണുന്ന വിചാരിച്ചാൽ ഇവിടെ കറക്റ്റായി വെച്ചു. ഇവിടെയും കറക്റ്റായി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ടുണ്ട്. ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു. സൈസ് കറക്റ്റ് ചെയ്തു. രണ്ടാമത്തെയും കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്ലെൻഡ് മൾട്ടിപ്ലൈ സെറ്റായിട്ടുണ്ട്. ഇതും സെലക്ട് ചെയ്തു. ബ്ലെൻഡ് മൾട്ടിപ്ലൈ ഇത് സെറ്റായിട്ടുണ്ട്. നമുക്ക് നെയിം എങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊന്ന് അവിടെ സേവ് ചെയ്ത് വെക്കാം. ഡൗൺലോഡ് ഐക്കൺ അടിച്ചാൽ സേവ് ആണ്. അപ്പോൾ അത് സേവ്ഡ് കാണിച്ചിട്ടുണ്ട്. ഇനിയാണ് പറഞ്ഞ പിക്സൽ ലാബ്. പിക്സൽ ലാബ് എടുത്തു. ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത് ക്യാൻസൽ അടിക്കുക. ന്യൂ ടെക്സ്റ്റ് എന്നാണ്. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് എന്താണോ പേര് വേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കൊടുക്കുന്നതാണ്. ഇവിടെ അടിച്ച് കുറച്ച് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് തന്നെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ കിട്ടുന്നില്ലല്ലോ.
ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ അടിച്ചു. നമുക്കിപ്പോൾ ഓരോ ലെറ്ററിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം കളറിൽ വന്നു. ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ റെഡ് കൊടുത്തു, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഇത് ഇവിടെ വെച്ചു, എന്നിട്ട് ഇത്ര സെലക്ട് ചെയ്തു. എന്നിട്ട് വേറൊരു കളറും കൊടുത്തു, എന്നിട്ട് ഇതൊന്ന് സേവ് ചെയ്തിടാം. സേവ് ആസ് ഇമേജ്. പിക്സൽ ലാവല ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഏഡ് ഫോട്ടോ അടിച്ചു. അവിടെ പിക്സൽ ലാബിന്ന് സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് അതിൻ്റെ ഫോർമാറ്റ് .png എന്നാണോ, അതിലെ എക്സ്പോർട്ട് ചെയ്യാവോ, അല്ലെങ്കിൽ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടൂല. ഓ, ചെറിയൊരു മണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പിക്സൽ ലാബിലേക്ക് തിരിച്ചു വരാം. ഓക്കെ അടിക്കുക. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 1 2 3 നാലാമത്തെ ഓപ്ഷൻ എടുത്ത് ഡയറക്റ്റ് ട്രാൻസ്പെറൻ്റ് ഇതാണ്, അതാക്കി എന്നിട്ട് സേവ് ആസ് ഇമേജ്, സേവ് ടു ഗാലറി. ഓക്കെ, ഇമേജ് സേവ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കാണാം. ഫിക്സഡ് ഒക്കെ തിരിച്ചു വന്ന് ഒന്ന് ക്ലോസ് ചെയ്ത ഇതൊന്നും കൂടി ആഡ് ഫോട്ടോ അടിച്ചു. ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ആഡ് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട്. രണ്ട് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. റിയേഴ്സ് ഇട്ടായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യാം. ഇത്ര ഇതല്ലേ, ടിക് മാർക്ക് അടിച്ചു. ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിലൊക്കെ പറയുന്നത് ഒരു 3 മണിക്കൂറെല്ലാം വേണ്ടി വരുന്നതാണ്. ഇതുവരെ 1-5 മിനിറ്റ് മതി. ഓക്കെ, സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഫുള്ളൊന്ന് ക്ലോസ് ചെയ്തോളാം. ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ലിവറി ഡിസൈനൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിൻ്റെ, അല്ല ആപ്പല്ല, ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. പിന്നെ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക.